ഒന്നാമത്തെ ചോദ്യം നോക്കി, സ്ഥിരമായിട്ടും കാണുന്ന ഒരു ചോദ്യം, ഒരു ലീനിയർ മാപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ മാപ്പിന്റെ ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ആ മാപ്പിന്റെ ഒരു എലമെന്റിന്റെ ഇമേജ് രണ്ട് വേറൊരു എലമെന്റിന്റെ ഇമേജ്, ഒന്ന് രണ്ട് എലമെന്റുകളുടെ ഇമേജ് നമുക്ക് തന്നിട്ടുണ്ടാവും, രണ്ടോ അല്ലെങ്കിൽ മൂന്നോ എലമെന്റിന്റെ ഇമേജ് തന്നിട്ടുണ്ടാവും, വേറൊരു എലമെന്റിന്റെ ഇമേജ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ഇതിനകത്ത് സ്ഥിരമായിട്ടും ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ കണ്ടിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എന്താണ് ഈ സാധനത്തിന്. ഇവിടെ മാപ്പിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, 5, 6 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ ആൻസർ കിട്ടുന്നത് നോക്കി വെറുതെ എഴുതിയാൽ മതി. മാപ്പിംഗ് ഇല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ആർ സ്ക്വയറിൽ വരാം, ആർ ക്യൂബിൽ വരാം, അതിലും കൂടുതലൊന്നും വരില്ല. ആർ സ്ക്വയർ ആർ ക്യൂബ് ആണ് ഉണ്ടാവുക. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ ഓർഡേർഡ് പെയർ ആണ് ഉണ്ടാവുക. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ട്രിപ്ലറ്റ് ഉണ്ടാവുക. ആർ സ്ക്വയറിൽ എക്സ് വൈ ഉണ്ടാവും, ആർ ക്യൂബിൽ എക്സ് വൈ സെഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ 5, 6 എന്ന് പറയുന്ന എലമെന്റിനെ, ഇതിന്റെ ഇമേജ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ എലമെന്റിനെ നമുക്ക് ഏതൊക്കെ എലമെന്റിന്റെ ഇമേജ് തന്നിട്ടുണ്ട് നോക്കാം. 1, 2 ഇമേജും തന്നിട്ടുണ്ട്, 0, 1 ഇമേജും തന്നിട്ടുണ്ട്. 1, 2 ഇമേജും നമുക്കറിയാം, 0, 1 ഇമേജും നമുക്കറിയാം. അപ്പോ ഈ 5, 6 1, 2 0, 1 ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതണം. എ ഇൻറ്റു 1, 2 പ്ലസ് ബി ഇൻറ്റു 0, 1 എന്ന ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതുകയാണെങ്കിൽ എന്താണ് ഇവിടെ ഒരു ഗുണമുള്ളത്, ഇവിടെ നിന്ന് നേരിട്ട് ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ മതി അല്ലെ. ടി ഓഫ് 5, 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഓഫ് എ ഇൻറ്റു 1, 2 പ്ലസ് ബി ഇൻറ്റു 0, 1 ആണ്. അവിടെ നമുക്ക് ടി ആ എനെ കൊണ്ട് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ടി ഓഫ് 1, 2 എടുക്കാം, ബിനെ പുറത്തേക്ക് എടുക്കാം, ടി ഓഫ് 0, 1 എടുക്കാം. അത് ഓൾറെഡി നമുക്ക് ഇമേജ് അറിയാവുന്ന വാല്യൂസ് ആണ്, അതിന്റെ ഇമേജ് നമുക്ക് അറിയാം. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇതാണ് പ്രോസസ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ കോഎഫിഷ്യൻസ് ആയിട്ടുള്ള എയും ബിയും കണ്ടുപിടിക്കണം. ഐഡിയ കിട്ടിയോ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ള, എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എയും ബിയും കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം ഈ എനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് ഓർഡർ പെയറിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എ കോമാ 2 എന്ന് വരും. സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട കേട്ടോ, ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേഗം ചെയ്തിട്ട് പോവുക. 0. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, കമ്പോണന്റ് വൈസ് ആണ് ആഡ് ചെയ്യേണ്ടത്. എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എ വരും, 2a + b, എ പ്ലസ് ബി. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഈ പെയറും കൂടെ ഇക്വേറ്റ് ചെയ്ത് അവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും നമുക്ക്, എ ഈക്വൽ ടു 5 എന്ന് പറയാം അല്ലെ. 2a + b എന്ന് പറയുന്നത് 6 ആണെന്നും പറയാം. ഓൾറെഡി എ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 5 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 + b ഈക്വൽ ടു 6 എന്ന് കിട്ടും. ബി ഈക്വൽ ടു -4 എന്ന് വരും. 6 - 10 - 4. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. അപ്പൊ 5, 6 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 5, 6 ഈസ് ഈക്വൽ ടു 5 × 1, 2 - 4 × -4 ആണ് ബി, അതുകൊണ്ടാണ് മൈനസ് വരുന്നത് കേട്ടോ. -4 × 0, 1 എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് 5, 6 ഇസ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് 5 × 1, 2 ഒന്ന് എഴുതണ്ട, സ്റ്റെപ്പുകളൊന്നും എഴുതണ്ട, ഐഡിയ മനസ്സിലായാൽ വേഗം ചെയ്താൽ മതി കേട്ടോ. 4 × 0, 1. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ 5 നെയും 4 നെയും ഒക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. 5 × t(1, 2) ആൻഡ് -4 × t(0, 1). ഇനി ടി ഓഫ് 1, 2 ഇമേജ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇമേജ്, 2, 3 ആണ്. ഇവിടെ 2, 3 കൊടുക്കുക, യെസ് കറക്റ്റ് ആണ്. -4 ഉണ്ട് പിന്നെ ഇവിടെ, പിന്നെ ടി ഓഫ് 0, 1 എന്താ 1, 4. ഓക്കെ, ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. നിങ്ങളെ ഓൺ സ്പീഡിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പുകളൊന്നും എഴുതാൻ നിൽക്കരുത്. സ്റ്റെപ്പ് എഴുതി പഠിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സ്റ്റെപ്പ് എഴുതാൻ തോന്നും, അതൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുമ്പോൾ സ്റ്റെപ്പ് ഓക്കെ മനസ്സിലാക്കി വെക്കുക, പക്ഷെ സ്റ്റെപ്പ് എഴുതാൻ നിങ്ങൾ തുടങ്ങിയാൽ, എല്ലാ സ്റ്റെപ്പും നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ സ്റ്റെപ്പ് എഴുതിയാലേ ആൻസർ കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ട് സ്റ്റെപ്പുകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യുക, പക്ഷെ എന്നാൽ തെറ്റിക്കുകയും ചെയ്യരുത്, രണ്ടും ഉണ്ട്. ഇത് മൈനസ് ചെയ്യാം. മൈനസ് ഈ 4 മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും, 4 × 16 വരും അല്ലെ. ഇനി മൈനസ് ചെയ്തോളൂ, 10 - 4 = 6, 15 - 16 - 1. ഇമേജ് 6 and -1 അല്ലേ, ഓപ്ഷൻ എ ആണ് ആൻസർ. കമന്റ് ചെയ്യുന്നുണ്ട് കുറെ പേര് കറക്റ്റ് ആണ് ആൻസർ. കൺഫ്യൂഷൻ ഉണ്ടോ, ഇത് മനസ്സിലായോ എങ്ങനെയാ ചെയ്യുന്നത്? ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കും. ക്ലിയർ?
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളൂ. സെയിം ടൈപ്പ് ആണ്, ആകെ ആ നമ്പറിൽ മാത്രമേ മാറ്റുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ, ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ഇസ് എ ലീനിയർ, ഈസ് ലീനിയർ വിത്ത് ടി ഓഫ് 10 ഇസ് 13 ആൻഡ് ടി ഓഫ് 11 ഇസ് 25. വാട്ട് ഇസ് ടി ഓഫ് 23? ടി ഓഫ് 23 എന്താന്ന് കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ 23 ഗോ ടു റൈറ്റ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 10 പ്ലസ് 11. 10, 11 ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. എ പ്ലസ് ബി ആൻഡ് ബി. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കണം. ഇവിടെ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പുകളൊന്നും എഴുതാൻ നിൽക്കരുത്. ബി ഈക്വൾ ടു 3 ആൻഡ് എ ഈക്വൽ ടു 2 - 3, ദാറ്റ് ഇസ് ഈക്വൽ ടു -1. ശരിയാണോ? വേഗം വേഗം പറയാം. 3 ക്യാൻ ബി റൺ ആസ് -1 × 10 ആൻഡ് +3 × 11. അങ്ങനെയല്ലേ എഴുതാണോ? എഴുതുക അല്ലേ. 2, 3 നിങ്ങൾക്ക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടിയത്? എ ആണ് ആൻസർ. ഇങ്ങനെയാണോ ലീനിയർ കോമ്പിനേഷൻ എഴുതിയപ്പോൾ കിട്ടിയത്? -1 ആൻഡ് ബി ഈക്വൽ ടു 3. അതെ, കറക്റ്റ് ആണ്. അപ്പോൾ ഇതിന് ട്രാൻസ്ഫോർമേഷൻ എടുക്കുക. ടി ഓഫ് 23 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എടുക്കുക, എന്ത് വരും? -1 × t(10) +3 × t(11). സ്റ്റെപ്പുകൾ മാക്സിമം കുറയ്ക്കുക. -1, 3 + 3 × 25. മാക്സിമം കുറച്ച് അവസാനം ഒന്നും മനസ്സിലാവാത്ത രീതിയിലാവരുത്. ഇത് എന്താ വരിക? -1, -3 ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് 6 and 15. മൈനസ് ചെയ്ത് എന്ത് കിട്ടും നോക്കിക്കേ? 5, 12 അല്ലേ. -3 + 15, 5, 12. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സംഭവം പിടി കിട്ടിയില്ലേ? എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? ബുദ്ധിമുട്ടില്ലല്ലോ, ഈസി ആണല്ലോ. ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണേ, ഇത് പ്രതീക്ഷിച്ചോളൂ ഒരെണ്ണം. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക. ഒരു എലമെന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കാനുള്ള, രണ്ട് എലമെന്റുകളുടെ ഇമേജ് തന്നിട്ട് മൂന്നാമതൊരു എലമെന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം സാധ്യതയുണ്ട്. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ആർ ടി ഫ്രം ആർ ക്യൂബ് ടു ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് കോമ വൈ, ദെൻ ദ ഡയമെൻഷൻ ഓഫ് ദ കേർണൽ ഓഫ് ടി ഈസ്. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒന്ന്, എന്താണ് കേർണൽ? കേർണൽ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പഠിക്കണം. ഉണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് എക്സ് വൈ, ഇവിടെ ആർ ക്യൂബ് ഉള്ളതുകൊണ്ട് എക്സ് വൈ സെഡ്. ആർ സ്ക്വയർ ആണെങ്കിൽ എക്സ് വൈ കേട്ടോ, ആ എലമെന്റ് ആണ് വരിക. ബിലോങ്സ് ടു ആർ ക്യൂബ് സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0. അതായത് 0, 0, ഇവിടെ ആർ സ്ക്വയർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 0, 0 എന്ന് എഴുതുന്നത്. ഡെഫിനിഷൻ അല്ല. അതായത് നമ്മുടെ വെക്ടർ സ്പേസ് വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ടി എങ്കിൽ, ഇവിടെ ടിയിലെ ഏതൊക്കെ വിയിലെ ഏതൊക്കെ എലമെന്റുകൾ ഡബ്ല്യൂയിലെ 0 ആയിട്ട് മാപ്പ് ചെയ്യുന്നുണ്ടോ, ആ എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ കേർണൽ എന്ന് പറയാം. കേർണൽ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ മറ്റൊരു പേര് പറയും. എന്തായിരുന്നു നൾ സ്പേസ് എന്ന് പറയും. എന്താ പറയണേ? null space, kernel or null space. ആ നൾ സ്പേസിന്റെ ഡയമെൻഷനെയാണ്, ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി ആണ് നമ്മൾ എന്ത് പറയുന്നത്? നള്ളിറ്റി എന്ന് പറയുന്നത്. നള്ളിറ്റി, ഇവിടെയാണ് റാങ്ക് നള്ളിറ്റി തിയറി ഒക്കെ വരിക കേട്ടോ. ട്രാൻസ്ഫോർമേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അവിടെ പറഞ്ഞു, വെക്ടർ സ്പേസിൽ പറഞ്ഞു, ഇത് നള്ളിറ്റി ട്രാൻസ്ഫോർമേഷൻ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി എന്ന് പറയുന്നതിനാണ് നമ്മൾ നള്ളിറ്റി എന്ന് പറയുക. ഇനി ഡയമെൻഷൻ ഓഫ് ദ റേഞ്ച് സ്പേസ് ഓഫ് ടി, റേഞ്ച് ഓഫ് ടി, റേഞ്ച് സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ടിയുടെ ഇമേജ് അത് എവിടേക്കാ പോകുന്നതെന്നുള്ളതാ. ദാറ്റ് ഇസ് നമ്മൾ എന്ത് പറയും ഇതിനെ? റാങ്ക് ഓഫ് ടി. റാങ്ക് ഓഫ് ടി എന്താണ് റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓഫ് ടി ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ, ഇപ്പൊ ഇവിടുത്തെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എക്സ് വൈ belongs to R square such that xy is the image of some t of x, y, z.
എക്സ് വൈ ഇസ് ദ ഇമേജ് ഓഫ് സം ടി ഓഫ് എക്സ് വൈ സെഡ്. ഏതോ ഒരു എക്സ് വൈ സെഡിന്റെ ഇമേജ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എക്സ് വൈകളുടെ കളക്ഷൻ, അതായത് നമ്മൾ സാധാരണ പറയുന്ന റേഞ്ചില്ലേ, ഫംഗ്ഷന്റെ റേഞ്ച്, ഫംഗ്ഷന്റെ വാല്യൂസ്, അതന്നെയാണ് റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോ ഈ റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സബ്സെറ്റ് ഓഫ് ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയറിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഈ നൾ നൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ സബ്സെറ്റ് ആയിരിക്കും, സബ്സെറ്റ്. കാരണം അതിനകത്ത് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ എലമെന്റുകൾ ഉണ്ട്, എക്സ് വൈ സെഡ് മാത്രമേ, എക്സ് വൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ആർ സ്ക്വയറിന്റെ സബ്സെറ്റും ഇത് ആർ ക്യൂബിന്റെ സബ്സെറ്റും ആയിരിക്കും. ഈ ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഡയമെൻഷൻ ഓഫ് ദ കേർണൽ ഓഫ് ടി. കേർണൽ ഓഫ് ടിയുടെ ഡയമെൻഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ കേർണൽ ഓഫ് ടിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടുത്തെ കേർണൽ എന്ന് എഴുതി നോക്കൂ. കേർണൽ ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ദാറ്റ് ഈസ് ടി ഓഫ് എക്സ് വൈ സെഡ് എവിടേക്ക് മാപ്പ് ചെയ്യണം, സീറോ സീറോ ആർ സ്ക്വയറിലെ സീറോ എലമെന്റിലേക്ക് മാപ്പ് ചെയ്യണം. ആർ സ്ക്വയറിലെ സീറോ എലമെന്റ് എന്താ, സീറോ സീറോ ആണ്. ഇൻ കേസ് അവിടെ ആർ ക്യൂബ് ആയിരുന്നെങ്കിൽ ആർ ക്യൂബിലെ സീറോ എലമെന്റിലേക്ക് വേണം മാപ്പ് ചെയ്യാൻ. അപ്പൊ എക്സ് വൈ സെഡ് എന്തായിരിക്കും, സീറോ 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 ആയിരിക്കും കേട്ടോ. ഇവിടെ ആർ സ്ക്വയറിലെ സീറോ എലമെന്റ് ആയതുകൊണ്ട് ഇട്ട് സീറോ സീറോ. ഇനി എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ നോക്കൂ. ട്രാൻസ്ഫോർമേഷന്റെ ഡെഫിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഇട്ട് ഇസ് എക്സ് വൈ. അപ്പൊ ടി ഓഫ് എക്സ് വൈ സെഡിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, അതിന്റെ ഇമേജ് ആയിട്ടുള്ള എക്സ് വൈ കൊടുക്കാം. ടി ഓഫ് എക്സ് വൈ സെഡിന് പകരം അതിന്റെ ഇമേജ് ആയിട്ടുള്ള എക്സ് വൈ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ സീറോ എന്ന് പറയും, ശരിയല്ലേ. ദാറ്റ് ഈസ് ഇവിടെ എന്ത് പറയാം നമുക്ക്, എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കും, വൈ ഈക്വൽ ടു സീറോ ആയിരിക്കും പറയാം. അതായത് ഈ ഒരു എക്സ് വൈ സെഡില് സീറോ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റുകളിലെ എക്സും വൈയും എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പൊ ഇവിടെ ആരെ പറ്റി ഒന്നും പറയുന്നില്ല, ആരെ പറ്റി ഒന്നും പറയുന്നില്ല. ഇവിടെ എക്സിനെ പറ്റി പറയുന്നുണ്ട് എക്സ് സീറോ ആയിരിക്കും എന്ന് പറയുന്നു, വൈനെ പറ്റി പറയുന്നുണ്ട് വൈ സീറോ ആയിരിക്കും എന്ന് പറയുന്നു, ആരെ പറ്റി ഒന്നും പറയുന്നില്ല, സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് സെഡ് എന്ത് വേണമെങ്കിലും ആവാം, ഇവിടെ സെഡ് ആരായാലും പ്രശ്നമില്ല. കാരണം മാപ്പ് ചെയ്യുമ്പോൾ ആരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഈ ഒരു പൊളിറ്റിക്കൽ ഡെഫിനേഷനില് സെഡിനെ ഉപയോഗിക്കുന്നില്ല, നമ്മൾ എക്സിനെ വൈനെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എക്സും വൈയും സീറോ ആയാൽ ഈ സാധനം സീറോ ആയി. അപ്പോ നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് it is a collection of all x y z such that x equal to 0 y equal to 0 എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാനും ആൻസർ എഴുതാനും വേണ്ടി എന്താ പറയാം, the collection of all 0 0 z, collection of all 0 0 z എന്ന് പറയാം. where z belongs to r, z ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, സെഡ് ഒരു റിയൽ നമ്പർ ആയിരിക്കും, സെഡ് സെഡ് സീറോ സീറോ സെഡ് എന്ന് നമുക്ക് പറയാം, ശരിയല്ലേ. ഓക്കെ, അപ്പോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. എന്താ മനസ്സിലാവുക, ഈ ഒരു വെക്ടർ സ്പേസിൽ അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിൽ ഡയമെൻഷൻ എന്താണ്, ഇതിന്റെ ഡയമെൻഷൻ എന്താണ്, ഇതിന്റെ ബേസിസിൽ ഏത് എലമെന്റ് ആണ് ഉണ്ടാവുക. ഇപ്പൊ സെഡ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, അതിനെ ഇവിടെ പുറത്തേക്ക് എടുത്താൽ സീറോ സീറോ. നമ്മൾ ഇന്നലെ പറഞ്ഞു ഡയമെൻഷൻ പറയണം എന്നുണ്ടെങ്കിൽ അതിൽ എത്ര കോൺസ്റ്റന്റുകൾ ഉണ്ട് നോക്കിയാൽ നമുക്ക് ഡയമെൻഷൻ പറയാന്ന് പറഞ്ഞു. ഇതിൽ എത്ര കോൺസ്റ്റന്റുകൾ ഉണ്ട്, സെഡ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ എന്താ, ഇതിന്റെ ഡയമെൻഷൻ കിട്ടിയോ, ഇതിന്റെ ഡയമെൻഷൻ വൺ ആണ്. ഡയമെൻഷൻ ഓഫ് കേർണൽ എന്ന് പറയുന്നത് എന്താ, ഡയമെൻഷൻ ഓഫ് കേർണൽ ഓഫ് ടി ഈസ് വൺ. അതെങ്ങനെ മനസ്സിലായ വൺ ആണെന്നുള്ളത്, ഇവിടെ എത്ര വാല്യൂബിൾസ് അല്ലെങ്കിൽ എത്ര കോൺസ്റ്റന്റുകൾ ഈ ഓർഡേർഡ് ട്രിപ്ലറ്റിനകത്ത് ഉണ്ട് നോക്കാം. ഒരു കോൺസ്റ്റന്റ് ഉള്ളൂ. ഇൻ കേസ് അവിടെ ഇങ്ങനെയാണ് ആ കോൺസ്റ്റന്റ് വന്നിട്ടുള്ളത് വിചാരിക്കും, എക്സ് സീറോ വൈ ആൻഡ് സെഡ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് വിചാരിക്കും. ഇങ്ങനെ വന്നാൽ ഇവിടെ എത്ര കോൺസ്റ്റന്റുകൾ ഉണ്ട്, രണ്ട് കോൺസ്റ്റന്റുകൾ ഉണ്ട്. ഇതിന്റെ ഡയമെൻഷൻ എന്താവും, രണ്ടാവും. ഇതിന്റെ ഡയമെൻഷൻ രണ്ടാവും. ഇവിടെ ഒരൊറ്റ കോൺസ്റ്റന്റേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ എന്തായി, സംഭവം വെളി കിട്ടിയോ. നൾ സ്പേസിന്റെ ഡയമെൻഷൻ, കേർണലിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് മനസ്സിലായോ, ട്രാൻസ്ഫോർമേഷൻ തന്നാൽ.